പയ്യന്നൂരിനെ പൈതൃക ടൂറിസം ഗ്രാമമാക്കാനുള്ള പ്രവർത്തനം പൂർണ്ണതയിൽ എത്തിയില്ലെന്ന് ആരോപണം. പൈതൃക ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിശ്ചയിച്ച പല സ്ഥലങ്ങളും ഇപ്പോഴും പദ്ധതിക്ക് പുറത്താണ്. പയ്യന്നൂരിന് സമീപത്തെ പ്രധാന ടൂറിസം പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി പൈതൃക ടൂറിസം ഗ്രാമമാക്കാനുള്ള പ്രവർത്തനം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് നടന്നത്. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി 2017 ജനുവരി 15 അന്നത്തെ MLA ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾ, ടൂറിസം ജോയിന്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവരുടെ നേതൃത്വത്തിൽ കാനായി യമുനാ തീരത്ത് യോഗം ചേർന്നു. പദ്ധതി സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനും തീരുമാനമെടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി 24 വിദഗ്ധ സംഘം പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ചു. എട്ടിക്കുളം ബീച്ച്, ചിറ്റടി, കൗവായിക്കായൽ, പയ്യന്നൂർ ഖാദി കേന്ദ്രം, കാപ്പാട്, മീൻകുഴി ഡാം, വണ്ണാത്തിപ്പുഴ, കാനായിക്കാനം, കുണിയൻ, ഹരിതീർത്ഥക്കര, തെയ്യോട്ടുകാവ്, കടയക്കരപ്പള്ളി, മുതുകാട്ടുകാവ് എന്നിവിടങ്ങളിലാണ് സംഘം സന്ദർശിച്ചത്. ഇതിൽ കൗവായിക്കായൽ, കാപ്പാട് ബാക്ക്വാട്ടർ ടൂറിസം, വണ്ണാത്തിപ്പുഴയോരം തുടങ്ങി ചുരുക്കം പ്രദേശങ്ങൾ മാത്രമാണ് പദ്ധതിയുടെ പരിധിയിൽ വന്നത്. ബാക്കിയുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളെയും ടൂറിസം ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എട്ടിക്കുളം ബീച്ച്, ഹരിതീർത്ഥക്കര, വെള്ളച്ചാട്ടം, കാനായിക്കാനം എന്നിവിടങ്ങളിലെല്ലാം നിരവധിയായ സഞ്ചാരികളാണ് എത്തുന്നത്. ഇവിടങ്ങളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് സഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുമുണ്ട്. ബാക്കി സ്ഥലങ്ങളെല്ലാം ടൂറിസം ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ പയ്യന്നൂരിന്റെ ടൂറിസം രംഗത്തും ഒപ്പം പ്രാദേശികമായ വികസനത്തിനും അത് വഴിവെക്കും. പയ്യന്നൂർ പൈതൃക ടൂറിസം പദ്ധതിയിൽ പയ്യന്നൂരിന്റെയും പരിസര പ്രദേശങ്ങളിലെയും ഒട്ടനവധി സ്ഥലങ്ങൾ ഇനിയും ഉൾപ്പെടുത്താൻ ബാക്കിയാണ്. ഇവ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ പൈതൃക ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാകുകയുള്ളൂ. ഇതിനാവശ്യമായ നടപടികൾ ബന്ധപ്പെട്ടവർ എത്രയും വേഗം സ്വീകരിക്കണം എന്നാണ് പൊതുവെയുള്ള ആവശ്യം. ക്യാമറമാൻ പവിത്രൻ കണ്ടൂത്തിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.